കോടാലി ആയല്ലോ. ഈ ഇടയ്ക്കായിരുന്നു നടൻ ഭീമൻ രഘുവിന്റെ രാഷ്ട്രീയ കൂടുമാറ്റം നടന്നത്. അദ്ദേഹം ഇപ്പോൾ ഇടതുപക്ഷത്തേക്ക് വന്നിരിക്കുകയാണ്. അയ്യോ, ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. ഇടതുപക്ഷത്തെത്തി അദ്ദേഹം ചെയ്ത ചില കാര്യങ്ങളൊക്കെ വളരെ മാധ്യമ ശ്രദ്ധ നേടിയിരുന്നു. ഇപ്പോൾ ഇതാ അദ്ദേഹത്തിന്റെ ചില പ്രതികരണം, അത് വളരെയധികം ശ്രദ്ധേയമാവുകയാണ്. അതായത് തിരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിയെ നേരിടാൻ താൻ തയ്യാറാണെന്ന് നടൻ ഭീമൻ രഘു പറഞ്ഞു. ഇടതുപക്ഷത്തെ നന്നാക്കാനാണ് തന്റെ ശ്രമമെന്നും ഭീമൻ രഘു പറഞ്ഞിരിക്കുകയാണ്. ഒന്ന് പോവാടാ, LDFന്റെ പ്രചാരകനാകാൻ ആഗ്രഹിക്കുന്നുവെന്നും എവിടെ നിന്നാലും ജയിക്കുമെന്ന ആത്മവിശ്വാസമുള്ള വ്യക്തിയാണ് താനെന്നും ഭീമൻ രഘു പറഞ്ഞിരിക്കുകയാണ്. കൊള്ളാം മോനെ, നിന്നെ ഞാൻ നിരുത്സാഹപ്പെടുത്തുന്നില്ല. എനിക്ക് പരിപൂർണ വിശ്വാസമായി, ശ്രമിച്ചോളൂ. പക്ഷെ എന്താ മാർഗം? ഇടതുപക്ഷത്തിന് വേണ്ടി മത്സരിക്കാനും സുരേഷ് ഗോപിയെ നേരിടാനും തയ്യാറാണ് എന്നാണ് ഭീമൻ രഘു പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്. സംശയം എന്തിരിക്കുന്നു, സുരേഷ് ഗോപിയെ തിരഞ്ഞെടുപ്പിൽ നേരിടാനുള്ള ആത്മവിശ്വാസം എനിക്കുണ്ട്. തോൽക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ ശുഭാപ്തി വിശ്വാസം വളരെ നല്ലതാണ്. വന്നു കയറിയ ഉടനെ MP ഇലക്ഷന് പോയാൽ പലരും വേറൊരു രീതിയിൽ വ്യാഖ്യാനിക്കുമായിരിക്കും. പക്ഷേ MP ഇലക്ഷന് നിൽക്കാനും തിരഞ്ഞെടുപ്പ് സമയം പാർട്ടിക്ക് വേണ്ടി പ്രചരണം നടത്താനും ഞാൻ തയ്യാറാണ് എന്നും ഭീമൻ രഘു പറഞ്ഞു. എന്താ ചിരിക്കുന്നത്? അല്ല, നിന്റെ തമാശ എനിക്ക് ഇഷ്ടമായി. ഞാൻ സീരിയസ് ആയിട്ട് തന്നെ പറഞ്ഞു. അതെ, അതാ എനിക്ക് ചിരി വന്നത്. സുരേഷ് ഗോപി നിൽക്കുന്നിടത്ത് ഞാൻ പോയി ഇടതുപക്ഷത്തിന് വേണ്ടി സംസാരിക്കുമെന്നും ഭീമൻ രഘു പറഞ്ഞിരിക്കുകയാണ്. വേണ്ടാത്ത പണിക്ക് വല്ലതും പോയാൽ ഇടിച്ചതിന്റെ പരിപ്പടക്കം മനസ്സിലായോ? സുരേഷിന് MP പോസ്റ്റ് ആണ് കിട്ടിയത്. അപ്പോൾ ഞാൻ വിളിച്ചാൽ എന്റെ പ്രചരണത്തിനായി വരേണ്ടതും മര്യാദയായിരുന്നു. പക്ഷെ പ്രധാനമന്ത്രിയോടൊപ്പം പരിപാടി ഉള്ളതിനാൽ അദ്ദേഹം വന്നില്ല. കുടിച്ച വെള്ളത്തിൽ പോലും സിനിമാക്കാരെ വിശ്വസിക്കരുത്, എന്താ താൻ എന്നോട് പറയുമായിരുന്നു. BJP എനിക്ക് ചാൻസ് തന്നില്ല. ഞാൻ LDFൽ വന്നു. ആ പാർട്ടി എനിക്ക് നന്നാക്കണം. എന്ത് മനോഹരമായ നടക്കാത്ത സ്വപ്നം! എന്നെ ഒന്ന് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ നിർത്തണം എന്നാണ് ഭീമൻ രഘു പറഞ്ഞിരിക്കുന്നത്. കണ്ടാലും തോന്നും. ഭീമൻ രഘു സിനിമാ പ്രൊമോഷനും പാർട്ടി കൊടിയുമായി എത്തിയതും വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമായിരുന്നു. തന്റെ പുതിയ സിനിമയായ മിസ്റ്റർ ഹാക്കറിന്റെ പ്രൊമോഷൻ പരിപാടിക്കായിട്ടായിരുന്നു പാർട്ടി കൊടിയുമായി അദ്ദേഹം എത്തിയത്. എങ്ങനെയെങ്കിലും മിസ്റ്റർ ഹാക്കർ എന്ന സിനിമയിൽ താൻ സഖാവായാണ് വേഷമിട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് താൻ കൊടി കൊണ്ടുവന്നതെന്ന് പ്രൊമോഷനിടെ അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. ഭയങ്കരം തന്നെ. ഈ സിനിമ സഖാവിന്റെ സിനിമയാണ്. ഇയാൾ എന്തിനാണ് ഈ കൊടി വച്ചിറങ്ങുന്നതെന്ന് ആളുകൾ ചോദിക്കുമല്ലോ, അവിടെയും ചർച്ചയാകുമല്ലോ എന്നായിരുന്നു ഭീമൻ രഘുവിന്റെ പ്രതികരണം. എന്റെ വേളാങ്കണ്ണി മാതാവേ, ഇവന് കുറച്ച് ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു, അതും ഇല്ലാതായി.